കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന സിനിമ, ഇതിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞിട്ടാണോ എന്തോ ഈ ടൈറ്റിലിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലം എനിക്കറിയാം, പിന്നെ ആ വേർഡുമായിട്ട് ആവശ്യമില്ലാത്ത അസോസിയേഷനൊന്നും എനിക്കില്ല എന്നുള്ളത് കൊണ്ടും, പിന്നെ കുൽസിതം എന്ന് പറയുമ്പോഴേ അതിനൊരു ഒരു ഒരു ഫൺ എലമെൻ്റ് ഉണ്ട് ആ വേർഡിന്. അപ്പോൾ കുൽസിത ലഹള എന്ന് പറയുമ്പോഴേക്കും രസമുള്ള എന്തോ ഒരു കാര്യം, അതും കുണ്ടന്നൂർ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു പ്രദേശമാണ്. അപ്പോൾ ഒരു ചെറിയ പ്രദേശത്തേക്ക് പോകുമ്പോൾ അത്രയും ലോക്കലായിട്ടുള്ള ആളുകൾ, അവരുടെ ജീവിതങ്ങൾ, അതിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ഒരു ഓപ്പണിംഗ് സാധ്യത ഈ സിനിമയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനൊരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ട്രെയിലർ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി തോന്നുന്നു. നമ്മൾ എന്തായാലും ഇപ്പോൾ ആ ട്രെയിലർ കാണാൻ പോവുകയാണ്, അതിനുശേഷം നമുക്ക് പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് പങ്കുവെക്കാം. മറ്റേ പുള്ളിയല്ലേ ഡാൻസ് കളിക്കുന്ന ശാന്തം നന്മ? പക്ഷെ ശാന്തത ഒട്ടുമില്ല. ഷേ, ഈ പുള്ളിക്കാരി അടിപൊളി ആർട്ടിസ്റ്റ് ആട്ടോ, അവർക്ക് പറ്റിയൊരു നല്ല റോളൊക്കെ വന്നാൽ പുളിക്കും. എന്താണ് തമിഴ് പാട്ടൊക്കെ വെച്ച്? ചേച്ചിമാരൊക്കെ എങ്ങനെ ചെയ്യും? ഓ, ഇവൻ്റെ ബ്ലാക്ക് മാൻ സംഭവം പോലത്തെ എന്തോ പരിപാടിയാട്ടോ എന്ന് തോന്നുന്നു. അതന്നെ കൊള്ളാം. തുടക്കം ഭയങ്കര രസമായിരുന്നു. അതിൽ ബ്രില്യൻസ് എന്താണെന്നറിയോ, ഒരു തമിഴ് പാട്ട് അവിടെ കയറി സൗണ്ട് വൈസ് അവരൊരു സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു റിയൽ സാധനമല്ല, അല്ലെങ്കിൽ മറ്റേ ക്ലോസ് ടു റിയൽ ഐറ്റം ഒന്നുമല്ല, ഇത് കുറച്ച് സംഭവമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന രീതിയിൽ ആ മ്യൂസിക്കൊക്കെ കയറിയതിന് ശേഷം പിന്നെ ഈ ഫൈറ്റ് വരുമ്പോൾ അത് ഭയങ്കര എൻജോയബിളാണ്. അതായത് ഇതിലിവർ ചെയ്യുന്ന ഇത്രയും ഫൈറ്റ്, ഒന്നാമത് റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഫൈറ്റല്ല നടക്കുക, അതുമാത്രമല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ട്, നമ്മുടെ ചേച്ചിമാരെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് സാധനങ്ങളൊക്കെ, പക്ഷെ അവരത് ചെയ്തല്ലോ, അതൊരു ഭയങ്കര സംഭവം കേട്ടോ. ആ ഫൈറ്റ് സീക്വൻസ് എല്ലാം ശരിക്കും ഒരു ഒരു തമിഴ് സൂപ്പർ സ്റ്റാർ ചെയ്യുന്ന ആ ഒരു റേഞ്ചിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, അവർക്കതിന് പറ്റിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഫൈറ്റ് രംഗങ്ങൾ അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ പുരുഷന്മാരുടെ ഷഡി കക്കുന്ന കള്ളന്മാർ, അതും ഒരു രസമുള്ള
തീമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ബ്ലാക്ക് മാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സമയത്ത് ഭീതി പടർത്തിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊരു ഗ്രാമത്തിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോഴാണ് അത് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുക. കാരണം അവിടെയുള്ള ഓരോ മനുഷ്യരുടെയും ചെറിയ ചെറിയ ജീവിതങ്ങളുടെ ഇടയിൽ ഇതെങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത്, ഒരുപാട് ഹ്യൂമറിന് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ആക്ഷൻ പരിപാടികൾക്കും ഒരു സ്പേസ് ഉണ്ട്. ആണുങ്ങളൊന്നും ജെട്ടിയില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോകാതിരിക്കുന്നു എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. അതൊരു രസമുള്ള തോട്ടാണ്. അണ്ടർവെയർ ഇല്ലാതെ പണിക്ക് ഭാരപ്പെട്ട പണിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ സ്ത്രീകൾ തന്നെ പണിക്കിറങ്ങുന്നു എന്ന് പറയുന്ന അത് തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇതിലെന്താണ് ഇവർ ചെയ്തിട്ടാവാന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ട്. മ്യൂസിക് വൈസ് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഈ പറയുന്ന ഫൈറ്റ് രംഗങ്ങൾ, ആ ചേച്ചിമാരുടെ ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതിൻ്റെയും അതുപോലെ തന്നെ അവരത് ചെയ്തതിൻ്റെയും ഒരു അപ്രിസിയേഷനായിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു ഒരു അറ്റംപ്റ്റായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ബാക്കി ഇനി ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് കുറച്ചും കൂടി വിശദമായിട്ടും വ്യക്തമായിട്ടും പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ട്രെയിലർ അത്യാവശ്യം രസമായിട്ടാണ് തോന്നിയത്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് സ്ക്രീനിങ് കാണാം അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.